This is my club. This is my one and only club. ചെറുപ്പം തൊട്ട് ഒരു ഫുട്ബോൾ ഫാനായിരുന്നു. അത് കാരണം വീട്ടുകാർ തന്നെയാണ്. എൻ്റെ അച്ഛനായാലും മംഗളായാലും ഫുട്ബോൾ ഫാൻസ് ആയിരുന്നു. പിന്നെ ഒരു ഏർലി 2000s തൊട്ട് പ്രീമിയർ ലീഗ് വാച്ച് തുടങ്ങി. പിന്നെ അന്ന് ഒരു ക്ലബ്ബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടനം സെലക്ട് ചെയ്തു. ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണം എൻ്റെ ഫേവറേറ്റ് പ്ലെയറായിരുന്നു ജെർമൻ ഡിഫോ. ആളുടെ കളി കണ്ടുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഫാനായി. പിന്നെ അന്നോട്ട് ഇന്ന് വരെ ക്ലബ്ബ് മാറിയിട്ടില്ല. ടോട്ടനം ഫോർ എവർ. എൻ്റെ മോസ്റ്റ് മെമ്മറബിൾ സ്പോർട്സ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമുണ്ട്. അത് ഫസ്റ്റ് വൺ ഞങ്ങളുടെ 2008 കപ്പ് വിൻ. അതൊരു ഭയങ്കര മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. അത്ര ഇൻറ്റൻസ് ആയിട്ടൊരു മാച്ചിൽ ലാസ്റ്റ് ആ വിന്നർ അടിക്കുമ്പോൾ അതിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ പീറ്റർ ക്രൗച്ചിൻ്റെ ഗോൾ, വൈറ്റ് ഹാർട്ട് ലൈനിലേക്ക് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വരുന്ന ആ ഗോള്, അത് ഭയങ്കര മെമ്മറബിൾ ഗോളായിരുന്നു. എൻ്റെ ഈ 17 years ഓഫ് സപ്പോർട്ടിങ് സ്പേഴ്സിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ജെർമൻ ഡിഫോ ആയിരിക്കും. ഞാൻ ആളെ കണ്ടാണ് കളി തുടങ്ങിയത്, ഡിഫോനെ കണ്ട കളി തുടങ്ങിയത്. ആളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും അവളെൻ്റെ ഹീറോ ആണ്. എനിക്കൊരു കളക്ഷനുണ്ട്, ജേഴ്സി കളക്ഷനുണ്ട്. 2006 തൊട്ടുള്ള എല്ലാ ഹോം എവേ തേർഡ് ജേഴ്സിയും കളക്ഷനുണ്ട്. അതിൽ കുറച്ച് ജേഴ്സി ഉണ്ട്, അതിലൊരു ബെയിലിൻ്റെ ഓട്ടോഗ്രാഫുള്ള ജേഴ്സി ഉണ്ട്, പിന്നെ ഡിമിറ്റർ ബെബിറ്റോൻ്റെ ഓട്ടോഗ്രാഫുള്ള ജേഴ്സി ഉണ്ട്. അതൊക്കെ എൻ്റെ ഏറ്റവും വാലുബിൾ ജേഴ്സീസാണ്. ടോട്ടനം ഫാൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ പാഷനേറ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്സ് ക്ലബ്ബാണ് കേരള സ്പോർട്സ്. എൻ്റെ ഫാമിലി എല്ലാവർക്കും അറിയാം എൻ്റെ പാഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാം ടോട്ടനം ഫാൻസാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻ്റെ മക്കൾ, എൻ്റെ ചേട്ടൻ്റെ മക്കൾ എല്ലാം ടോട്ടനം ഫാൻസ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ മെയിൻ ഫോക്കസ് കേരള സ്പോർട്സിലായിരുന്നു. അപ്പോൾ നമ്മളൊരു മാച്ച് ഡേ വരുമ്പോൾ എൻ്റെ ഫസ്റ്റ് ചിന്ത എന്ന് പറഞ്ഞാൽ കേരള സ്പോർട്സിനോട് സ്ക്രീനിങ് നടത്തുന്ന ചിന്ത വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സെയിം പാഷൻ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടെങ്കിൽ സന്തോഷം അതിൻ്റെ ഇരട്ടിയാവത്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരേ ഗ്രൂപ്പ് ആൾക്കാരാകുമ്പോൾ ഒരു ഫാമിലി പോലെയാവും. അത് ചിലവരൊക്കെ ശരിക്കും ബ്രദേഴ്സ് പോലെയാണ് അതിൽ. അപ്പോൾ ഞങ്ങളുടെ ജനറേഷൻ കഴിഞ്ഞാലും പുതിയ ആൾക്കാർ വരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നാലും ഞങ്ങളുടെ ഇത്ര ചെയ്ത വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ പേര് പെർമനൻ്റ് ആയിട്ട് സ്റ്റേഡിയത്തിലുള്ളത് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് തോന്നും. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 3 പേര് ചെയ്ത കാര്യം അവിടെ സ്റ്റേഡിയത്തിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് കാണുമ്പോൾ അതിന് സന്തോഷമുണ്ട്.